എനിക്ക് തോന്നണം ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരുപക്ഷെ മലയാളികൾക്ക് എത്ര പേർക്ക് അത് അറിയില്ല ശാലിനി എന്ന് പറയുന്ന ആ ഒരു നായികയുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെ വലുതായതിനു ശേഷം ഒരു നായിക ആയതിനു ശേഷവും ശബ്ദം കൊടുത്ത ഒരു പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ടേ ഒരേ ഒരാളത് ഉണ്ടാവുള്ളൂ അല്ലേ ചേച്ചി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ബേബി ആയിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇപ്പഴും മീറ്റ് ചെയ്യാറൊന്നുമില്ല പിന്നെ ഈ ഡബിങ് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ ചെയ്തു ഇതിനകത്ത് എന്താണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അതായത് നായിക വന്ന് അഭിനയിച്ചു പോകും ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറഞ്ഞതു കൊണ്ട് നായിക വന്ന് അഭിനയിച്ചു പോകുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ അത് അത് എങ്ങനെ അധികം അതിന്റെ അത് എങ്ങനെയാണ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിന്റെ ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ മൊത്തം ലാഗ് ലാഗടിപ്പിച്ചു അതായത് ഒരു കഥാപാത്രത്തിന്റെ സ്ക്രിപ്റ്റ് കയ്യില് കിട്ടുമ്പോൾ അവരത് നോക്കി അവരുടെ ഒരു അവരുടേതായ ഒരു എന്തെങ്കിലും ചെയ്തു വയ്ക്കും ഈ ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് എന്താ സംഭവം ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആ ക്യാരക്ടർ എന്താണെന്നുള്ള ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഞാനൊക്കെ ഡബിങ്ങിന് ആദ്യം കേറുമ്പോൾ ഐ മീൻ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഡയറക്ടറെടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റെടുത്തോ അവിടെ ആരാ ഉള്ളത് അസോസിയേറ്റോ ആരാണെങ്കിലും അവരെ അടുത്തൊന്ന് ചോദിക്കും ഈ ക്യാരക്ടറിൻ്റെ നേച്ചർ എന്താണ് ഒരു ഒരു സാധുവാണോ അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള പിന്നെ ബബ്ലി ക്യാരക്ടറാണോ അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് ആണോ ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും പിന്നെ അതിൻ്റെ കഥയുടെ ഒരു ഈ ക്യാരക്ടറിൻ്റെ ഒരു ട്രാവലിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ജസ്റ്റ് മനസ്സിലാക്കി വെക്കും അപ്പോൾ അവർ അതിൽ നിന്ന് ചിലപ്പം വേറെ നാട്ടിലെ ഐ മീൻ വേറെ നാട്ടിലെ നടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഭാഷയായിട്ട് അത്രയ്ക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ചെയ്തതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഈ ക്യാരക്ടറിൻ്റെ എനിക്ക് പറഞ്ഞു തന്ന സ്വഭാവമായിട്ട് അപ്പം നമ്മൾ ആ സ്വഭാവം എനിക്ക് പറഞ്ഞു തന്ന ക്യാരക്ടറും ആ ക്യാരക്ടറിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് ഡയറക്ടർക്ക് എന്താണോ ആവശ്യം അതിലേക്ക് നമ്മൾ നമ്മുടെ മോഡലേഷനും വോയിസിൻ്റെ ഒരു ടോണും ഒക്കെ ആയിട്ട് അങ്ങനെ അതിലേക്ക് മാറുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാരക്ടറിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അപ്പം നമ്മളൊരു ക്യാരക്ടർ എങ്ങനെ തുടങ്ങുന്നു ആ അതിനൊരു നേച്ചർ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം ഹാഫ് ഡേ ആയിരിക്കും ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അടുത്ത സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അത് വേറെ ഒരു ക്യാരക്ടർ ആയിരിക്കും അപ്പോൾ ഈ ക്യാരക്ടറിന്റെ ഒരു നേച്ചർ എന്താണ് നമ്മൾ എന്താണ് ആ ഒരു ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഡബിങ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എനിക്കും ബിഹൈൻഡ് രണ്ട് മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു ശ്രവിക്കാതെ ഫസ്റ്റ് ആ നിരത്തിലാ അവര് ഡയലോഗ്. വളരെ ഹിറ്റ് ആയ ഒരു ഡയലോഗാണ്. അയ്യോ നിരത്തിലേതാണ്? ആ മറ്റേ. ദേ അപ്പുറത്തെ വീട്ടില് അവനെ മോനെ വായി വല്ലരാണല്ലേ? ഓക്കേ ഓക്കേ. അയോ അത് ഞാൻ ശരിയാണ്. ഞാൻ മമ്മി ബേബി അണ്ടി ഇവൻ പഠിക്കാനെന്ന് പറഞ്ഞ ടെറസ് ഇരുന്ന അപ്പുറത്തെ പിള്ളേരെ മോനെ ലൈൻ ആരിക്കും. അടിയോ ഒരു എക്ഷൻ ഇല്ല. അയ്യോ. സൂപ്പർ സൂപ്പർ.